ഒരു സംശയവും വേണ്ട. പി ടി തോമസിനെ പോലൊരു രാഷ്ട്രീയ നേതാവിന്റെ വിടവാങ്ങൽ കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടം തന്നെയാണ്. രാഷ്ട്രീയമായ എന്തൊക്കെ ആരോപണങ്ങൾ പി ടി തോമസിനുമേൽ ഉയർത്തിയാൽ പി ടി തോമസ് എന്ന സംശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഉയർത്തിപ്പിടിച്ചിരുന്ന നിലപാട് തലകൾ ഉണ്ടായിരുന്നു. അത് പി ടി തോമസിന് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരം കിട്ടുന്നതിനൊക്കെ കാരണമായി മാറിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം അവസാന നിമിഷം വരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന പാർട്ടി, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന നിലപാട് തറകളുടെയൊക്കെ ഉജ്ജ്വലമായ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യനെ നാം അനുസ്മരിക്കേണ്ടത്. പക്ഷേ പി ടിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ അരങ്ങേറുന്ന ഒരുപാട് കോലാഹലങ്ങളുണ്ട്. പി ടി അങ്ങനെ വിശുദ്ധനായി വാഴ്ത്തിപ്പാടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ എതിരാളികൾ, അവർക്ക് മുൻകാലങ്ങളിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രമുഖരായ പല നേതാക്കളും വിട പറഞ്ഞപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്കുള്ള മറുപടി പി ടിയിലൂടെ നൽകാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അത്തരത്തിലുള്ള രാഷ്ട്രീയ ദുഷ്ചിന്തകളെ വ്യക്തികളുടെ മരണത്തിന്റെ ഘട്ടത്തിലെങ്കിലും മാറ്റി നിർത്തേണ്ടതല്ലേ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പി ടിയെ അത്തരത്തിൽ ഒരു വിഭാഗം ആളുകൾ ആക്ഷേപിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പി ടി നിലപാടുകളുടെ രാജകുമാരനായിരുന്നുവെന്നും പി ടി ഉജ്ജ്വലനായ പോരാളിയായിരുന്നു എന്നുമൊക്കെ അതിനെ പ്രതിരോധിക്കുന്നതിനായി ഡയലോഗുകൾ വച്ചുകാച്ചിക്കൊണ്ടേയിരിക്കുന്ന കോൺഗ്രസ് പ്രൊഫൈലുകൾ പരിശോധിക്കുമ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് അതേ പ്രൊഫൈലുകളിൽ നിന്ന് പി ടി തോമസ് നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന മോശം പോർവിളികൾ എത്രമാത്രമായിരുന്നു എന്ന് നാം മറന്നുപോകാമോ? അധികം കാലമൊന്നും പിന്നോട്ട് പോണ്ട. കെ പി എസ് സി ലളിതയ്ക്ക് ചികിത്സാ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്ന ഒരു രാഷ്ട്രീയ വിവാദം, ആ രാഷ്ട്രീയ വിവാദത്തിൽ പി ടി തോമസ് ഒന്ന് പ്രതികരിച്ചിരുന്നു. കെ പി എസ് സി ലളിത എന്ന കലാകാരിയെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് അത് പറഞ്ഞുപോയതിന്റെ പേരിൽ പി ടി തോമസിന്റെ ആദർശധീരതയെ ചോദ്യം ചെയ്ത കോൺഗ്രസ് പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു, യു ഡി എഫ് അനുകൂല പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു. പി ടി തോമസിന് സ്ഥലകാല വിഭ്രമം സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെ ഓടിച്ചിട്ട് തെറിവിളിക്കുന്ന ആ കലാപരിപാടിയും പി ടി തോമസിന്റെ ആ പരാമർശത്തിന് കീഴെയുള്ള കമന്റുകളിലൂടെ വ്യക്തമായിരുന്നു. അത് നമ്മളൊരു വീഡിയോയായി ചെയ്തിരുന്നതുമാണ്. ഇനി പി ടി തോമസ് എന്ന മനുഷ്യൻ ഇടുക്കിയിൽ സമുദായ നേതാക്കളാൽ അപമാനിക്കപ്പെടുമ്പോൾ, അദ്ദേഹത്തിന്റെ ശവമഞ്ച ഘോഷയാത്ര നടത്തുമ്പോൾ, അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനായിരുന്നു എന്ന് വിളിച്ചിരുന്ന ഈ പാർട്ടി നേതൃത്വം അന്ന് പി ടിയോട് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? പിന്നീട് തൃക്കാക്കരയൊക്കെ കൊണ്ടുവന്ന് ഒടുവിൽ ബെന്നി ബെഹനാനെ മാറ്റി നിർത്തേണ്ടി വന്ന സാഹചര്യത്തിൽ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു, അതൊക്കെ ശരി. പക്ഷേ അന്ന് ഇടുക്കിയിൽ സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ധീരമായ നിലപാടെടുത്ത പി ടിയോട് കടക്ക് പുറത്ത് ഇടുക്കിക്ക് വെളിയിലേക്ക് എന്ന് പറയുകയായിരുന്നു ആ പാർട്ടി ചെയ്തത്. അതുകൊണ്ട് നിലപാടുകളുടെ രാജകുമാരനാണ് എന്നും പി ടി ധീരനായ കോൺഗ്രസ് പോരാളിയായിരുന്നു എന്നുമൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അനുസ്മരിച്ച് മരിക്കുന്നത് കാണുമ്പോൾ തോന്നിപ്പോകുന്ന ഒരു ചെറിയ കാര്യമാണ്, പി ടി എന്ന മനുഷ്യന്റെ നിലപാടുകളെ അതേ ആത്മാർത്ഥതയോടെ അംഗീകരിക്കാത്ത, ആ പി ടി എന്ന മനുഷ്യൻ പറഞ്ഞിട്ടുള്ള പല നിലപാടുകളും പലപ്പോഴും പാർട്ടിക്ക് ഗുണകരമാകില്ല എന്ന് തോന്നിപ്പോയതിന്റെ പേരിൽ, അത് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ചിലരെ പിണക്കുന്നതാണ് എന്നുള്ള തോന്നലിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടിയ ചരിത്രവുമൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ, കളിയാക്കുന്ന കുറേ മനുഷ്യർ, മരണത്തെ കളിയാക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ ചെയ്യുന്ന നികൃഷ്ട ഇടപെടലുകളേക്കാൾ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തട്ടുന്ന തരത്തിൽ വേദന ഉളവാക്കുന്നതാകുന്നുണ്ട് ചുരുക്കം ചില കോൺഗ്രസുകാരുടെയെങ്കിലും പ്രതികരണങ്ങൾ. കാരണം അവരൊക്കെ ഇതേ പി ടിയെ നാളുകൾക്ക് മുമ്പ് ആക്ഷേപിച്ചവരുടെ ഗണത്തിലുമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട്.